योगेन चित्तस्य पदेन वाचा मलं शरीरस्य च वैद्यकेन योपाकरोत्तम प्रवरं मुनीना पतंजलिं प्राज्ञलिरानतोऽस्मि। ओम श्री गुरुभ्यो नमः। हरि ओम। अनंतकोटि प्रणाम। नम्मल പാതഞ്ജല യോഗ ദർശനത്തിൽ യോഗവിദ്യ വൈദികമാണോ? യോഗവിദ്യ വൈദികമാണെങ്കിൽ യോഗത്തെക്കുറിച്ച് വേദം എന്താണ് പറയുന്നത്? അഷ്ടാംഗ യോഗത്തെക്കുറിച്ച്, അഷ്ടമാർഗങ്ങളെക്കുറിച്ച് വേദം എന്ത് പറയുന്നു? ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. യോഗാംഗങ്ങളെക്കുറിച്ച് വേദങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അഥർവ വേദത്തിലെ മന്ത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉദ്ധരിച്ചു അല്ലേ? അഷ്ടധായുക്തോ വഹതി ഇമം യവമഷ്ടാഗ്യൈ ഷഡ് യോഗേഭിരചൃഷു തേനാ തേ തന്യോതരേപ്പോ പാചീനമപവ്യയേ. അഷ്ടത എന്ന പദം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു. അഷ്ടാംഗയോഗവുമായി ബന്ധപ്പെടുത്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഷ്ടാംഗയോഗത്തിൽ ഒന്നാമത്തേത് എന്താണ്? പതഞ്ജല യോഗസൂത്രത്തിൽ പറയുന്നത് തന്നെയാണ് ഇവിടെയും, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ തന്നെയാണ് പതഞ്ജല യോഗസൂത്രത്തിൽ പറഞ്ഞതെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധിയോ അഷ്ടവംഗാനി. ഈയൊരു സൂത്രത്തിലൂടെ അഷ്ടമാർഗങ്ങളെ വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന അഷ്ടത എന്നതും അത് തന്നെയാണ്. അപ്പൊ ഒന്നാമതായിട്ട് യമം എന്താണ്? യമം ഹിംസ തുടങ്ങിയ നിഷിദ്ധ കർമ്മങ്ങളെ അകറ്റുന്നത് എന്ന് നമുക്ക് സാമാന്യമായിട്ട് യമത്തിന് അർത്ഥം പറയാം. യമം പതഞ്ജല യോഗസൂത്രത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിനെ വിശദീകരിച്ചിട്ട് അല്പം കൂടി ലളിതമായിട്ട് അവിടെ പറയുന്നു. അത് നമുക്ക് അവിടെ ചിന്തിക്കാം. യോഗസുതയില് പറയും, ഹിംസാദിഭ്യോ നിഷിദ്ധ കർമ്മഭ്യോ യോഗിനം യമയന്തി നിവർത്തയന്തീതി യമാഹ എന്ന് പറയും. ഹിംസാദിഭ്യോ നിഷിദ്ധ കർമ്മഭ്യോ അഹിംസം സത്യം അസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം തുടങ്ങിയ അഞ്ചെണ്ണമാണ് യമങ്ങൾ. അഹിംസ, യമത്തിന്റെ ഭാഗമായ അഹിംസയെക്കുറിച്ച് എന്താണ് വേദം പറയുന്നത് എന്ന് നോക്കാം നമുക്ക്. അഹിംസയെക്കുറിച്ച് ഋഗ്വേദം പറയുന്നത് മാ ശ്രേതത സോമിനഹ, മാ ശ്രേതത സോമിനഹ. സോമസ്വരൂപിയായ ഭഗവാനെ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഒന്നിനെയും ഹിംസിക്കരുത്, ഒരിക്കലും ഒന്നിനെയും ഹിംസിക്കരുതെന്ന് പറയാം. എന്തുകൊണ്ട് ഹിംസിക്കരുത്? അതും പറയുന്നു.
ഹിംസയെ സ്വീകരിക്കുന്ന വ്യക്തി അനുപമ സമ്പത്തായ മോക്ഷത്തെ ഒരിക്കലും പ്രാപിക്കില്ല എന്നാണ് പറയുന്നത് ഋഗ്വേദത്തിൽ. അഹിംസയെ വ്രതമായി സ്വീകരിച്ച ഉപാസകൻ ശക്തിശാലിയായിക്കൊണ്ട് നിർഭയനായി വിനയത്തെ നേടുന്നു. അതിനാൽ വേദം പറയുന്നു മാ ഹിംസി പുരുഷം ചക്രത്, ഹിംസ ചെയ്യരുതെന്നാ പറയുന്നു. അപ്പൊ അഹിംസ കഴിഞ്ഞാൽ പിന്നെ യമത്തില് സത്യമാണ്. സത്യം എന്നാൽ ആത്മാവിലുള്ളത് മനസ്സിലും മനസ്സിലുള്ളത് വാണിയിലും വാക്കിലും എത്തുമ്പോൾ അത് യാഥാർത്ഥ്യമാണ്, അതാണ് സത്യം. വാക്കും വിചാരവും പ്രവർത്തനവും ഒന്നായി നിൽക്കുന്ന അവസ്ഥയാണ് ശരിക്കും സത്യം. ആത്മാവിലുള്ളത് തന്നെയായിരിക്കണം എന്ത്? മനസ്സിൽ. മനസ്സിലുള്ളത് തന്നെയായിരിക്കണം എവിടെ? വാക്കിൽ. വാക്കിലുള്ളത് തന്നെയായിരിക്കണം പ്രവൃത്തിയിലും. അതാണ് സത്യം. ഇന്ന് സത്യമാണ്, സത്യസന്ധരാണ്, ഞാൻ സത്യമേ പറയൂ, ഞാൻ സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നവരും മനസ്സിലൊന്നും ചിന്തയിൽ മറ്റൊന്നും പ്രവൃത്തിയിലൊന്നും ഒക്കെ ആയിരിക്കും. അപ്പൊ സത്യം അതൊന്നും സത്യമല്ല. സത്യമെന്നാൽ ആത്മാവിലുള്ളത് മനസ്സിലും മനസ്സിലുള്ളത് വാക്കിലും വാക്കിലുള്ളത് പ്രവൃത്തിയിലും ഒക്കെ എത്തുമ്പോൾ അതാണ് സത്യം. ഋഗ്വേദത്തിൽ പറയും സത്യാസത്യങ്ങളെ നിർണയിക്കുവാൻ, ആര് പറയുന്നതാണ് സത്യം എന്നറിയുവാൻ മാർഗം വേദം ഉപദേശിക്കുന്നു. സഹജമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സത്യം. അത് നേരിട്ട് യാതൊരു വളച്ചുകെട്ടും ഇല്ലാതെ പറയപ്പെടുന്നു. യാതൊരു വളച്ചുകെട്ടലും ഇല്ല, നേരിട്ട് നേരിട്ട്. പലർക്കും നേരിട്ട് പലതും പറയുന്നത് തന്നെ പ്രയാസമാണ്. നേരിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് മുഖത്തടിച്ച പോലെ പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു, ഇങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറയും. സത്യമാണ്, സത്യം പാലിക്കുന്നവർ പറയുന്നത് വളരെ കറക്റ്റായിരിക്കും. വളരെ സത്യസന്ധമായിട്ട് പല കാര്യങ്ങളും തുറന്നടിച്ച് പറയുമ്പോൾ പലർക്കും പ്രയാസമുണ്ടാവും. സത്യത്തെ പാലിക്കുന്നവർക്ക് അതൊരു പ്രയാസം ഉണ്ടാക്കില്ല. ഇപ്പൊ സത്യത്തെക്കുറിച്ച് വേദങ്ങൾ വ്യാഖ്യാന രൂപത്തിലുള്ള പരാമർശങ്ങൾ നിരവധിയാണുള്ളത്. സത്യം വദ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയെത്ര പരാമർശങ്ങളുണ്ട്. അപ്പോ അഹിംസ സത്യം, അടുത്ത അസ്തേയമാണ്, ഉടമസ്ഥന്റെ അനുമതി കൂടാതെ ഒരു വസ്തുവിനെ ഗ്രഹിക്കുന്നത് സ്തേയമാണ്. അതിന്റെ വിപരീതമാണ് അസ്തേയം. ഉടമസ്ഥന്റെ അനുമതിയോട് കൂടി വേണം ഒരു വസ്തുവിനെ ഗ്രഹിക്കാൻ, അപ്പൊ അസ്തേയായ. സപ്തമര്യാദകളെക്കുറിച്ച് ഋഗ്വേദം പറയുന്നത് സപ്തമര്യാദ കവയസ്തതച്ഛു സ്ഥാസാമേകാമിത ബൃംഹുരോഗാത്. സപ്തമര്യാദകളാണ്. സപ്തമര്യാദകളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് നിരുക്തത്തിൽ. സ്തേയം മോഷണം, പരസ്ത്രീ ഗമനം, വേദവിദ്വാനെ വധിക്കുക, വേദം പഠിച്ച ആളെ വധിക്കുക, ഭ്രൂണഹത്യ അബോർഷൻ ചെയ്യുക, മദ്യപാനം, ദുഷ്ടകർമ്മങ്ങൾ ആവർത്തിക്കുക,
എന്തെങ്കിലുമൊക്കെ പാപം ചെയ്തിട്ട് പിന്നെ കളവ് പറയാം. ഇതൊക്കെ സപ്ത മര്യാദകളിൽ പെടുന്നതാണ്. ഇതൊക്കെ ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ദോഷമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ദോഷമായിട്ട് പറയുന്നത് മോഷണത്തിനാണ്. കാരണം മറ്റു പാപങ്ങളിൽ പലതും മോഷണത്തെയാണ് ആശ്രയിക്കുന്നത്. മോഷണത്തെ ആശ്രയിച്ചുകൊണ്ടാണ് മറ്റു പാപങ്ങളൊക്കെ ചെയ്യുന്നത്. ബ്രഹ്മചര്യമാണ് അടുത്തത്. അഹിംസ, സത്യം, അസ്തേയം കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മചര്യം. വേദങ്ങളെപ്പോലെ ബ്രഹ്മചര്യത്തിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒന്നും തന്നെയില്ല. വേദങ്ങളിൽ ബ്രഹ്മചര്യത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഋഗ്വേദത്തിലും അഥർവ്വവേദത്തിലുമൊക്കെ ബ്രഹ്മചര്യത്തെക്കുറിച്ച് നിരവധി തവണ ആവർത്തിച്ച് പറയുന്നത്. യമനിയമങ്ങളെ പോലെ, പ്രത്യേകിച്ച് യമങ്ങളെ പോലെ തന്നെ ബ്രഹ്മചര്യം സ്ത്രീ പുരുഷ ഭേദമില്ലാതെ സർവരും അനുഷ്ഠിക്കേണ്ടതാണെന്ന് അഥർവ്വവേദം പഠിച്ചാൽ മനസ്സിലാവും. ബ്രഹ്മചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത അപരിഗ്രഹമാണ്. അപരിഗ്രഹം ഭോഗാസക്തിയെ അല്ലെങ്കിൽ ഭോഗപരതയെ വർദ്ധിപ്പിക്കുന്ന വസ്തുക്കളെ സ്വീകരിക്കാതിരിക്കലാണ് അപരിഗ്രഹം. ഋഗ്വേദത്തിൽ പറയുന്നു, ഹേ പ്രഭു, വിഷയങ്ങളെ ആഹരിക്കുന്ന എന്റെ ഇന്ദ്രിയങ്ങൾ വിഷയരൂപിയായ ശത്രുക്കളെ നശിപ്പിക്കട്ടെ എന്ന് പറയുന്നു. ഋഗ്വേദത്തിൽ ഉപാസനൻ പറയുന്നതാണ്. അപരിഗ്രഹം അപ്പൊ യമം എന്നാല് ഈ അഞ്ചെണ്ണമാണ്: അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. അഞ്ചെണ്ണം. തുടർന്ന് വരുന്നത് നിയമമാണ്. യമം കഴിഞ്ഞാൽ പിന്നെ നിയമം. നിയമത്തോടൊപ്പം തന്നെ യമം പാലിക്കുന്നത് പോലെ തന്നെ നിയമവും പാലിക്കപ്പെടേണ്ടതാണ്. യമനിയമങ്ങളെ ഒരു പക്ഷിയുടെ ഇരു ചിറകുകളായാണ് വേദം പറയുന്നത്. സർവവ്യാപകനായ ഭഗവാന്റെ സൃഷ്ടി വൈദഗ്ധ്യത്തെ കണ്ട്, സൃഷ്ടിയെ മുഴുവനായും നിയമേന നിയന്ത്രിക്കുന്നത് കണ്ട്, ഉപാസകൻ സ്വന്തം നിയമങ്ങളെ പാലിക്കുവാൻ ഉദ്യതനാവുകയാണ്. അതിനുള്ള പ്രേരണ ഭഗവാൻ അവന് നൽകുന്നുണ്ട്. അപ്പൊ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, ഇത്രയും കാര്യങ്ങളാണ്. ഈ അഞ്ചു കാര്യങ്ങളാണ് നിയമങ്ങൾ. ഇവ ഓരോന്നിനെ കുറിച്ചും വേദം എന്താ പറയുന്നത്? ശൗചം സാമവേദത്തിൽ പറയും, നീ സ്വയം ശുദ്ധമാണ്. പുനാദാ ദക്ഷസാധനം യഥാ ശ്രദ്ധായ വീതയെ യഥാ മിത്രായ വരുണായ ശന്തം.
പവിത്രത എന്ന് ശൗചത്തിന് അർത്ഥം പറയാം. പവിത്രത, ഇതിനു വേണ്ടി വേദം വിവിധങ്ങളായ ശബ്ദങ്ങളെ വിനിയോഗിക്കുന്നു. പൂത, പാവനം, പവിത്രം, പവമാന, ശുദ്ധിഹി, ശുന്ധാമി, ശക്രഹ, ശുചിഹി തുടങ്ങിയൊക്കെ അതിൽപ്പെട്ടതാണ്. സാമവേദത്തിൽ ഉപാസകനോട് പറയുകയാണ് സാമവേദം, നീ സ്വയം ശുദ്ധമാകൂ, അതിലൂടെ നിനക്ക് ശക്തിസ്വരൂപനായ ഭഗവാന്റെ മൈത്രി നേടാനും പാപങ്ങളെ ഇല്ലാതാക്കുവാനും ബലം നേടാനൊക്കെ സാധിക്കും എന്ന് പറയുകയാണ്. ഇപ്പൊ ശൗചത്തില് നിയമത്തിൽ ശൗചമാണ് ആദ്യം, അടുത്തത് സന്തോഷമാണ്. സന്തോഷം സമ്യക് പ്രകാരത്തിലുള്ള തുഷ്ടി അഥവാ പ്രീതി, ഇതാണ് സന്തോഷത്തിനർത്ഥം. സന്തോഷം കൂടിയാലും കുറഞ്ഞാലും അതിൽ ദുഃഖമോ കൂടുതൽ സന്തോഷമോ ഒന്നുമില്ലാതിരിക്കുക, അങ്ങനത്തെ ഒരവസ്ഥയാണ് സന്തോഷം. സന്തോഷത്തിന് പകരമായി വേദങ്ങളിൽ തോഷമാനാഹ, തുഷ്യന്തി എന്നീ പദങ്ങളാണ് കാണുന്നത്. തുഷ്യന്തി, തോഷമാനാഹ, യജുർവേദത്തിലെ മന്ത്രത്തിൽ അത് പറയുന്നു. ശുനംസു പാലാവി കൃഷന്ത് ഭൂമിയും ശുനം കീനാശ അഭി എന്തു വാഹൈ ശുനാ സീരാ ഹവിഷ തോഷമാനാ സുപിപ്പല ഓഷധി കർത്തനാസ്മി. എന്താ അർത്ഥം? ഏതൊരു കർഷകൻ പരിശ്രമപൂർവം കലപ്പ കൊണ്ട് നിലം ഉഴുന്നുവോ വിത്ത് വിതയ്ക്കുന്നുവോ അവൻ സന്തുഷ്ടനായി അന്നത്തെ വിളയിച്ച് സുഖത്തെ പ്രാപിക്കും. ഉത്തമ സുഖപ്രാപ്തിയാണ് സന്തോഷം കൊണ്ടുള്ള ഫലമെന്ന് പറയുന്നു. വീണ്ടും ഋഗ്വേദത്തിൽ വീണ്ടും മന്ത്രങ്ങളുണ്ട്. മനുഷ്യരെ, നിങ്ങൾ ചൂത് കളിക്കരുത്, ശാരീരിക അധ്വാനം വേണ്ട, കൃഷി തുടങ്ങിയവയൊക്കെ ചെയ്യുക, അതിലൂടെ ലഭിക്കുന്ന അന്നം ധനം അതിൽ സന്തോഷിക്കുക, അതിൽ പ്രസന്നനായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നു. തുടർന്ന് വരുന്നു തപസ്. തപസ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്രകാരമാണോ അശ്വവിദ്യയിൽ നിപുണനായ സാരഥി ചഞ്ചലങ്ങളായ കുതിരകളെ തന്റെ അധീനതയിൽ കൊണ്ടുവരുന്നത്, അപ്രകാരം ശരീരം, പ്രാണൻ, ഇന്ദ്രിയം, മനസ്സ് തുടങ്ങിയവയെ അഭ്യാസത്താൽ ഉചിതമായി വശീകരിക്കുന്നത് തന്നെയാണെന്ത് തപസ്. വേദങ്ങളിൽ മൂന്ന് വിധത്തിലുള്ള തപസ്സിനെ കുറിച്ച് പറയുന്നു: ശാരീരികം, വാചികം, മാനസികം. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള തപസ്സിനെ കുറിച്ചാണ് പറയുന്നത്. കാമം, ക്രോധം, ലോഭം തുടങ്ങിയ ആന്തരിക ശത്രുക്കളെ സ്വാധീനത്തിൽ പെട്ട് മനസ്സിൽ ഏതെങ്കിലും പ്രകാരം ദുർഭാവനകൾ ജനിക്കുവാൻ അവസരം നൽകാതിരിക്കലാണ് മാനസിക തപസ്. വിഷയാസക്തിയിൽ നിന്നും ഇന്ദ്രിയങ്ങളെ അകറ്റുന്നതും തപസ് തന്നെയാണ്. അഗ്നിയെപ്പോലെ ആന്തരിക ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക, അങ്ങനെ ഉന്മൂലനം ചെയ്ത് സത്യം പറഞ്ഞ്, മിത ഭാഷണം ചെയ്ത്, പ്രിയമായത് മാത്രം പറഞ്ഞ്, ശാസ്ത്രത്തിനനുസരിച്ച് ശുഭചിന്തകൾ വാക്കുകൾ കൂടി വിഷയമാക്കുമ്പോൾ അത് വാചിക തപസ്സായി. വാചിക, അപ്പോ മാനസിക തപസ് അല്ലേ. അതുപോലെ വാചിക തപസ് മനസ്സിലാക്കിയില്ലേ? മാനസിക തപസ്, വാചിക തപസ്. ഇനിയോ ശാരീരികമുണ്ട്. തന്റെ ഓജസ്വിതയാർന്ന വാണിയെക്കൊണ്ട്, വാക്കുകൊണ്ട് വിരുദ്ധ വാക്കുകളെയും ദുഃഖത്തെ ജനിപ്പിക്കുന്ന വാക്കുകളെയും അശുഭകരമായ വാക്കുകളെയും തപസ്സി ഇല്ലാതാക്കുന്നു.
ഒരു പിതാവിനെ പോലെ ജഗത്തിലെ ഉത്തമ ശക്തികളെ വളർത്തുന്ന ആ തപസ്സിയുടെ വാക്ശക്തിയെ ഏവരും പ്രശംസിക്കുന്നു. ശരീരത്തിനെ ബാധിക്കുന്ന ഉഷ്ണം, ശീതം, വിശപ്പ്, ദാഹം എന്നിവയെ സഹിക്കുന്നത് ശാരീരിക തപസ്സാണ്. ശരീരത്തിനെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളെ, ഉഷ്ണം, ശീതം, വിശപ്പ്, ദാഹം ഇവയൊക്കെ സഹിക്കുന്നത്, ഇവയൊക്കെ അതിക്രമിക്കുന്നതാണ് ശാരീരിക തപസ്. തുടർന്ന് സ്വാധ്യായമാണ്. യമ നിയമങ്ങൾ കഴിഞ്ഞാൽ അല്ലേ, യമവും നിയമവും കഴിഞ്ഞാൽ യമനിയമങ്ങൾ കഴിയുന്നതിന് മുന്നേ ഒരു മിനിറ്റ് നമുക്ക് സ്വാധ്യായം വരുന്നു. ശൗചം, നിയമത്തിൽ ശൗചം, സന്തോഷം, തപസ് കഴിഞ്ഞാൽ പിന്നെ സ്വാധ്യായം. നിയമത്തിലാണ് സ്വാധ്യായം. സ്വാധ്യായം എന്നാൽ ശാസ്ത്രാധ്യയനം തന്നെയാണ്. മോക്ഷശാസ്ത്രാധ്യയനം, മോക്ഷശാസ്ത്രങ്ങൾ എല്ലാം എന്താണ്? വേദാന്ത ശാസ്ത്രങ്ങളാണ്. അതേപോലെ തന്നെ മന്ത്രജപങ്ങൾ, പ്രണവമന്ത്രമാണ് പ്രധാനമായിട്ട്. ഇവയാണ് ഭഗവാൻ വേദവ്യാസ മഹർഷി സ്വാധ്യായം എന്ന് വിളിക്കുന്നത്. സ്വാധ്യായം എന്നാൽ വേദങ്ങളുടെ അധ്യയനമാണ്. സ്വാധ്യായത്തിന് തിരഞ്ഞെടുക്കേണ്ടതും വേദങ്ങളെ തന്നെയാണ്. അഥർവവേദത്തിൽ പറയും, അപക്രാമൻ പൗരുഷേയാത് ദൈവ്യം വചഃ, ഞങ്ങളെ പൗരുഷവാണിയിൽ നിന്നും അകറ്റി ദിവ്യവാണിയിലേക്ക് നയിച്ചാലും. വേദങ്ങൾ മാത്രമല്ല, മനുസ്മൃതിയും അതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ, ഐത്തിരിയം പോലുള്ള ഉപനിഷത്തുക്കളൊക്കെ സ്വാധ്യായ മഹിമയെ പാടുന്നുണ്ട്. അപ്പൊ സ്വാധ്യായം കഴിഞ്ഞാൽ പിന്നെ നിയമത്തിൽ ഈശ്വര പ്രണിധാനാണ്. ഈശ്വര പ്രണിധാനം നിയമത്തിൽ അവസാനത്തേതാണ്. പരമേശ്വരനായ ഭഗവാനിൽ എല്ലാ കർമ്മങ്ങളും അർപ്പിക്കുക, ഇത് തന്നെയാണ് ഈശ്വര പ്രണിധാനം. ഭഗവാനിൽ എല്ലാം സമർപ്പിക്കുക. ഈ ഒരു ഭാവം വേദങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഋഗ്വേദത്തിൽ പറയും, സൃഷ്ടിയുടെ പൂർവാവസ്ഥ, സൃഷ്ടി, സൃഷ്ടിയെ പാലിക്കുന്നു എന്നെല്ലാം ഭഗവാനെ വർണ്ണിച്ചുകൊണ്ട് ഈശ്വര പ്രണിധാനം എന്ന ഭാവത്തെ ദ്യോതിപ്പിക്കുമാറ് ആത്മസമർപ്പണ ഭാവം സുദൃഢമാക്കുന്നതിന് യോഗാഭ്യാസികളെ കൊണ്ട്, യോഗാഭ്യാസാദികളെ കൊണ്ട്, യോഗയും അതുപോലെ തന്നെ അഭ്യാസങ്ങൾ, അല്ലേ, യോഗാഭ്യാസങ്ങളെ കൊണ്ട് ഈശ്വര സമർപ്പണത്തിന് ആഹ്വാനം ചെയ്യണം. അപ്പൊ ഈശ്വര പ്രണിതാണ്. അപ്പൊ യമോ നിയമം കഴിഞ്ഞാൽ പിന്നെ അഷ്ട മാർഗത്തില് ആസനമാണ്, അഷ്ടധ, അഷ്ടാംഗയോഗത്തിൽ ആസനം. ആസനം എന്നാൽ അഷ്ടാംഗങ്ങളിൽ മൂന്നാമതാണ് അല്ലേ. ആസനം സുഖമായിട്ട് ഇരിക്കുക എന്നതാണ് ആസനം. സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുക, സുഖം, സ്ഥിരം, ആസനം, സ്ഥിരം, സുഖം, ആസനം. പതഞ്ജല യോഗസൂത്രത്തിൽ അങ്ങനെയാ പറയും, സ്ഥിര സുഖമാസനം. വേദങ്ങളിൽ കാണുന്ന ശബ്ദം അങ്ങനെയല്ല. നിഷീദത, സംസീതത്വ, സുഖമായിട്ടിരിക്കുവാൻ വേദങ്ങളിൽ കാണുന്ന ശബ്ദം ഇതൊക്കെയാണ്. യുക്തമായ ആസനത്തിലിരുന്ന് സത്യസാക്ഷാത്കാരത്തിനുള്ള കാമനകളെ വളർത്തുമ്പോൾ അതൊരു കുഞ്ഞ് അതിൻ്റെ അടുത്ത മിത്രത്തെ വിളിക്കുന്നത് പോലെയാണ് എന്നാണ് ഋഗ്വേദത്തിൽ പറയുന്നത്. അപ്പോ ആസനം സുഖമായിട്ടിരിക്കും.
അപ്പോൾ അടുത്ത ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം. യമ നിയമ ആസനം വരെ നമ്മൾ അഷ്ട മാർഗങ്ങളിൽ ചിന്തിച്ചു. അഷ്ടധ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങിയല്ലേ. അഷ്ടധ എന്ന പദം അഷ്ടാംഗയോഗ തന്നെയാണ്. പതഞ്ജലി മഹർഷിക്ക് വേദങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. പതഞ്ജല യോഗ ദർശനം, ഈ യോഗവിദ്യ പതഞ്ജലി മഹർഷിയും പൂർവാചാര്യന്മാരും വേദങ്ങളിൽ നിന്നുമാണ് കണ്ടെത്തിയത് എന്ന് നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ. എന്തായാലും വളരെ സന്തോഷം. നന്ദി, നമസ്കാരം, ഹരിയോഗം.